എന്താ സഖാവേ നിങ്ങൾ ഇത്ര സീരിയസ് ആയിട്ട് വായിക്കുന്നത്? ഇത് നമ്മുടെ പത്രക്കാരൻ ബൈജു ജോൺ പൊക്കിയെടുത്ത വിവരാവകാശ രേഖയാ സഖാവേ. എമർജിംഗ് കേരളയുടെ തല വിധിയാ. സാറേ ഇതിനെന്താ സാറേ പറയുന്നത്? അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുക സഖാവേ. ഭേദം എമർജിംഗ് എന്ന് പറഞ്ഞ് ആരൊക്കെ എത്രയൊക്കെ പുട്ടടിച്ചു എന്നുള്ളത് ഇതിൽ വളരെ വ്യക്തം. ഭക്ഷണവും താമസവും 3 കോടി, പബ്ലിസിറ്റിക്ക് 6 കോടി, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ 55 ലക്ഷം, വേദി ഉണ്ടാക്കാൻ വേറെ 55 ലക്ഷം, കൊറിയർ അയക്കാൻ മാത്രം 12 ലക്ഷം. ഇങ്ങനെ മൊത്തം പുട്ടടി 13 കോടി. നിങ്ങൾ എന്നതാ നീ പറയുന്നേ? 13 കോടി ചെലവഴിച്ചെങ്കിൽ 2 ലക്ഷം കോടിയുടെ നിക്ഷേപം എങ്ങ് പോകുന്നില്ലയോ? പണം എറിഞ്ഞാലേ പണത്തിൽ കൊള്ളൂന്ന് നിങ്ങൾക്കറിയത്തില്ലയോ? 2 ലക്ഷം കോടി എന്നുള്ളത് അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. വെറും 20,000 കോടിയുടെ നിക്ഷേപമേ എമർജിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ നടന്നിട്ടുള്ളൂ. ബന്ധപ്പെട്ടവർ അന്നേ അത് സമ്മതിച്ചതല്ലേ? ആ 20,000 കോടി എന്നുള്ളത് ഇപ്പം വീണ്ടും കുറഞ്ഞേക്കണ് മണിക്കർ സാറേ. ഈട മുടക്കാന്നും പറഞ്ഞ് ഞമ്മളെ കൊതിപ്പിച്ചവരല്ലോ തമിഴ്നാട്ടിൽ മുടക്കി കഴിഞ്ഞേക്കണേ. ബിസൻ 2023 എന്നും പറഞ്ഞ് ജയലളിത മൂപ്പര് തുടങ്ങിയ തമിഴ് എമർജിംഗില് ഇന്നലെ 20,925 കോടിന്റെ നിക്ഷേപമാ ആടെ പഹയന്മാര് നടത്തിയിരിക്കണേ. അതറിയാ ഇങ്ങക്ക്? നിങ്ങൾ പേടിക്കാതെ ഹാജിയാരെ, അവിടുത്തെ നിക്ഷേപം വേറെ, നമ്മുടെ നിക്ഷേപം വേറെ. ആര് പറഞ്ഞു അത് അവരുടെ നിക്ഷേപമാന്ന്? 4,000 കോടി മുടക്കി ഈടെ തുടങ്ങുമെന്നും പറഞ്ഞ ഹുണ്ടായി കമ്പനിയാ ഇപ്പോ ആടെ തുടങ്ങാനും വേണ്ടി പോകുന്നേ. അങ്ങനെ എത്ര എത്ര കമ്പനികളാ ഈടുന്ന് ഊരി കൊണ്ടുപോയെന്നറിയാ നിങ്ങക്ക്? ഇതെന്താ സാറേ ഇവിടെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് ഊരിക്കൊണ്ടുപോകുന്നേ? ഇവിടെ എല്ലാം ഒരു ഓളമെന്നല്ലാതെ ഇതിനൊക്കെ ആർക്കാടാ താല്പര്യം? വിളിച്ചോണ്ട് വരാനും കരാർ ഒപ്പിടാനും കോവളം കാണിക്കാനും ഒക്കെ ആളുണ്ടാവും. അത് കഴിഞ്ഞാ പിന്നെ ഒന്നിന്റെയും പൊടി പോലും കാണത്തുമില്ലല്ലോ. സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞു വന്ന ടീകോമിനെ കണ്ടിട്ടില്ലേപ്പാ നിങ്ങള്? ഇടതനും വലതനും കൈക്കൂലിയും കൊടുത്ത് 150 കോടിയും ചെലവഴിച്ചിട്ടു ഇപ്പോഴും ആ പദ്ധതി വഴി തന്നെയല്ലേ കിടക്കുന്നു. അതുപോലെ ഉള്ളൂ ഞമ്മളെ എമർജിംഗ്. അതിനി പറയണോ? കേരളത്തിൽ നടക്കുന്നത് വികസനത്തിന്റെ എമർജിംഗ് അല്ല, അഴിമതിയുടെ എമർജിംഗ് ആണെന്ന് വിവരമുള്ളവര് ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടല്ലേ. കള്ളനും കാവൽക്കാരനും ഒന്നാണെങ്കിൽ കൊമ്പത്തെ ചക്ക കടക്കൽ. Thank you.